ജാർഖണ്ഡിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നണികൾ അണിയറയിൽ കാര്യമായ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ദേശീയതലത്തിലെ മത്സരത്തിന്റെ ഒരു ചെറു പരിച്ഛേദമാണ് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണാൻ പോകുന്നത്. എൻഡിഎയും ഇന്ത്യ സഖ്യവും നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ പലയിടത്തും പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ജാർഖണ്ഡിൽ തങ്ങളുടെ സ്വാധീനം തിരികെ പിടിക്കാനും ഭരണത്തിലേറാനും ഏതറ്റം വരെയും പോവാനുറച്ചെത്തുന്ന ബിജെപിക്ക് തുടക്കത്തിലെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നാണ് ലഭ്യമായ വിവരം. ഔദ്യോഗികമായി സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനത്ത് ബിജെപിയുടെ സഖ്യസാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഏകദേശ ധാരണ വന്നുകഴിഞ്ഞു. ദേശീയതലത്തിൽ എൻഡിഎയിൽ അംഗമായ ജെഡിയു ജാർഖണ്ഡിൽ ബിജെപിക്ക് ഒപ്പം തന്നെ നിൽക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ അതിന് ബിജെപി വലിയ വില നൽകേണ്ടി വരുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബീഹാർ മന്ത്രിയും നിതീഷ് കുമാറിന്റെ അടുത്ത അനുയായിയുമായ ജമാഖാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഒരു സൂചന നൽകിയിരുന്നു. സഖ്യം സംബന്ധിച്ച തീരുമാനമെടുക്കുക നിതീഷ് കുമാറാണെന്നാണ് മന്ത്രി പറയുന്നത്. കൂടാതെ ബീഹാറിൽ നല്ല രീതിയിൽ ഭരണം നടത്തി വികസനം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച വ്യക്തിയാണ് നിതീഷ് എന്നും മന്ത്രി പറഞ്ഞിരുന്നു. ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ നയിച്ചാൽ അവിടെയും ജെഡിയു ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ജെഡിയുവിനെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരാൻ ബിജെപിയെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ്. കാരണം കീറാമുട്ടിയാകുക സീറ്റ് വിഭജനം തന്നെയാണ്. പ്രധാനമായും ജാർഖണ്ഡിൽ ഭരണം പിടിക്കാൻ ഒരുങ്ങുന്ന ബിജെപി കൂടുതൽ സീറ്റുകൾ ഒറ്റയ്ക്ക് മത്സരിക്കാനാവും ഒരുങ്ങുന്നത്. എന്നാൽ ജെഡിയു കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് ഉറപ്പാണ്. പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച് സൂചന നൽകിയിട്ടുണ്ട്. പക്ഷേ ബിജെപി ഒരു സീറ്റ് മാത്രമാണ് ജെഡിയുവിന് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുന്നണിയിൽ അത് തുടക്കത്തിലെ കല്ലുകടിക്ക് ഇടയാകുമെന്ന് ഉറപ്പാണ്. ഇതാണ് ബിജെപിയെ അലട്ടുന്ന പ്രധാന പ്രശ്നം. ഒറ്റ സീറ്റിൽ ജെഡിയുവിനെ ഒതുക്കാൻ കഴിയുമോ അവർക്ക് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മറ്റ് സഖ്യകക്ഷികളുമായുള്ള ബന്ധം വഷളാവാതിരിക്കാനാണ് ബിജെപി ജെഡിയുവിന്റെ സീറ്റ് വെട്ടിച്ചുരുക്കുന്നത്. അങ്ങനെയെങ്കിൽ ജെഡിയു കടുത്ത നിലപാട് സ്വീകരിച്ചാൽ ബിജെപി വെട്ടിലാകും. നിതീഷ് കുമാർ നിലവിൽ വഴങ്ങാൻ സാധ്യതയില്ല. ബീഹാറിന് പ്രത്യേക പാക്കേജ് എന്ന വിഷയത്തിൽ മോദിക്ക് വഴങ്ങേണ്ടി വന്നതുപോലെ ഇവിടെയും അതുതന്നെ സംഭവിക്കും. എങ്കിൽ മുന്നണി തകരും. ഇത് ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിന് കൂടുതൽ ആക്കം കൂട്ടിയിരിക്കുകയാണ്.